തിരുവനന്തപുരത്തെ പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ നിന്ന് ശശി തരൂരിനെ ഒഴിവാക്കി കോഴിക്കോട് മുസ്ലിം ലീഗ് സമ്മേളനത്തിലെ പ്രസംഗത്തിൻ്റെ പേരിലാണ് ഈ നടപടി തിരുവനന്തപുരം കോർപ്പറേഷനിലെ നൂറ് വാർഡുകളിലായി പ്രവർത്തിക്കുന്ന മുപ്പത്തിരണ്ട് മുസ്ലിം മഹൽ ജമാഅത്തുകളുടെ സംയുക്ത കൂട്ടായ്മയായ മഹൽ എംപവർ മിഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നിന്നാണ് ശശി തരൂരിനെ ഒഴിവാക്കിയത് മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ ഹമാസിനെ ഭീകരവാദികളെന്ന് ശശി തരൂർ വിശേഷിപ്പിച്ചത് വലിയ വിവാദമായിരുന്നു ഇതിനു പിന്നാലെയാണ് തിരുവനന്തപുരത്തെ പരിപാടിയിൽ നിന്ന് ശശി തരൂരിനെ ഒഴിവാക്കിയത് കോഴിക്കോട് നടന്ന പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ ശശി തരൂരിൻ്റെ പ്രസംഗം വിവാദമാക്കേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗും സമസ്തയും പ്രസ്താവനയിൽ പറഞ്ഞുവെങ്കിലും പ്രവർത്തകരുടെ ഇടയിൽ വലിയ വ്രണമാണ് ഉണ്ടാക്കിയത് ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് സംഘടനയായ ഹമാസിനെ ഭീകരനെന്ന് വിശേഷിപ്പിച്ച തരൂരിനെ പിന്നീട് പ്രസംഗിച്ച എം കെ മുനീർ അടക്കമുള്ള നേതാക്കൾ തിരുത്തിയിരുന്നു പ്രതിരോധവും ആക്രമണവും രണ്ടാണെന്ന് മനസ്സിലാക്കണമെന്നായിരുന്നു മുനീർ തരൂരിന് നൽകിയ മറുപടി ഹമാസ് വിരുദ്ധ പ്രസംഗം നടത്തിയ ശശി തരൂരിനെതിരെ സി പി എം നേതാക്കൾ ഉൾപ്പെടെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ശശി തരൂരിനെതിരെ വാളോങ്ങിയ എം സ്വരാജിനെയും കെ ടി ജലീലിനെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളി പലസ്തീൻ ഐക്യദാർഢ്യത്തിൽ ലീഗിനെ പ്രശംസിക്കുകയും ചെയ്തു അതേസമയം ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന മുസ്ലിം ലീഗ് വേദിയിലെ പരാമർശത്തിൽ വിശദീകരണവുമായി ശശി തരൂർ എം പി തന്നെ രംഗത്തെത്തി താൻ എന്നും പലസ്തീൻ ജനതയ്ക്കൊപ്പമാണെന്നാണ് ശശി തരൂരിൻ്റെ വിശദീകരണം എൻ്റെ പ്രസംഗം അനുകൂലമാക്കി ആരും വ്യാഖ്യാനിക്കേണ്ട പ്രസംഗത്തിലെ ഒരു വാചകം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നതിനോട് യോജിപ്പില്ലെന്നും ശശി തരൂർ തുറന്നടിച്ചു അതേസമയം ശശി തരൂരിനെതിരെ ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റി അംഗം വെമ്പായം നസീർ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു